അരികിലായി അറിയാതെ, റിട്ടേൺ ബൈ ഫെബിന. പ്രസന്റേഷൻ സാലിം കരുളായി. ഗായത്രി കൃതികയുടെ റൂം വൃത്തിയാക്കുകയായിരുന്നു. ആ സമയം കൃതിക നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഗായത്രി വളരെ സൂക്ഷിച്ചായിരുന്നു ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗായത്രി കൃതികയെ നോക്കുന്നുണ്ടായിരുന്നു. ഗായത്രി കൃതികയുടെ ബുക്കെല്ലാം അടുക്കുകയായിരുന്നു. അതിനിടയിൽ കൃതികയുടെ ഡയറി ശ്രദ്ധയിൽപ്പെട്ടു. ഗായത്രി അത് കയ്യിലെടുത്തു. ഗായത്രി അതിന്റെ ലോക്ക് മാറ്റി ആദ്യ പേജ് തുറന്നു. മറ്റുള്ളവരുടെ ഡയറി വായിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. എങ്കിലും ഒരു ഡയറി കണ്ട അത് വായിച്ചില്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഒരു സമാധാനം കിട്ടില്ല. ഞാൻ എല്ലാവരെയും പറ്റിയല്ലോ പറഞ്ഞത്, അങ്ങനെ അല്ലാത്തതും ഉണ്ട്. ആ ഡയറിയുടെ ആദ്യ താളിൽ അങ്ങനെ എഴുതിയിരുന്നു. അതിന് താഴെ അച്ചുവേട്ടൻ എന്ന് മനോഹരമായി എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ സംശയത്തോടെ കൃതികയെ നോക്കി. കൃതിക അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. പലപ്പോഴായി അച്ചുവേട്ടൻ എന്ന പേര് ഗായത്രിക്ക് കേട്ടിട്ടുണ്ട്. എന്നാൽ അച്ചുവേട്ടനെ കുറിച്ച് ഗായത്രിക്ക് കൂടുതലൊന്നും അറിയില്ല. അതിനാൽ തന്നെ അച്ചുവേട്ടനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഗായത്രി ആഗ്രഹിച്ചു. അവൾ ഓരോ താളുകളും മറിച്ചു. അവർ പരസ്പരം കണ്ടതും പിന്നീട് പതിവായി അവൾ അവനെ കാണാൻ പോയതുമെല്ലാം കൃതിക അതിൽ എഴുതിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷമുള്ളതൊന്നും അതിലുണ്ടായിരുന്നില്ല. ഗായത്രി ഓരോ പേജുകളും മറിച്ചു നോക്കി. പെട്ടെന്ന് എന്തോന്ന് താഴേക്ക് പോയി. അത് കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. അത് തിരിഞ്ഞായിരുന്നു വീടിരുന്നത്. അതിനാൽ തന്നെ ഫോട്ടോസ് കാണുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ ഫോട്ടോയുടെ പിറകിൽ അച്ചുവട്ടനെ എഴുതിയിരുന്നു. ഗായത്രി ആ ഫോട്ടോ കയ്യിലെടുത്തു. ആ ഫോട്ടോയിൽ ആളെ കണ്ടതും ഗായത്രി ഞെട്ടി. സിദ്ധുവട്ടൻ, ഗായത്രി മന്ത്രിച്ചു. ആ ഡയറിയിൽ സിദ്ധാർത്ഥന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഗായത്രി കണ്ടെത്തി. അവളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ ഫോട്ടോകളിരുന്ന പേജിൽ കൃതിക എന്തൊക്കെയോ എഴുതിയിരുന്നു. അച്ചുവട്ടൻ, നിങ്ങളെ പറ്റി എനിക്കൊന്നും അറിയില്ല. നിങ്ങളുടെ പേര് പോലും. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു നിങ്ങളെ. ഭ്രാന്തമായ ഇഷ്ടം. ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് എന്നെ കൊണ്ട് ആ തെറ്റ് ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഗായത്രി നിങ്ങളുടെ അനിയത്തിയായിരുന്നെന്ന്. എന്നിൽ പല സംശയങ്ങളായിരുന്നു. അതിന് മൂർച്ച കൂട്ടുവാൻ അൻസികയും കൂടെ ഉണ്ടായിരുന്നു. അവളെ ഞാൻ വിശ്വസിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ എല്ലാത്തിനും നിന്നുകൊടുത്തു. അത് കാരണം ഗായത്രി അവളെ ഞാൻ കൊല്ലാൻ വേണ്ടി പോലും ശ്രമിച്ചു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത്രയധികം ഇഷ്ടപ്പെട്ടതെന്ന്. ഒന്ന് മാത്രം അറിയാം, മറ്റെന്തിനേക്കാളും ഞാനിന്ന് സ്നേഹിക്കുന്നത് അച്ചുവേട്ടനെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണ്, എന്നോട് ദേഷ്യമാണ്. അതിന് നിങ്ങൾക്ക് കാരണമുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അറിയിക്കുന്നത് തന്നെയാണത്. ഇനി എന്റെ ഇഷ്ടം ഒരിക്കലും നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾക്ക് പിറകെ വരില്ല ഞാൻ. അത് നിങ്ങളെ വെറുത്തിട്ടല്ല, മറിച്ച് എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. ഞാൻ ചെയ്ത തെറ്റ് അതിനുള്ളതായി ഞാൻ സ്വീകരിക്കും. ഇപ്പൊ എനിക്ക് നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളൊന്ന് കാണാൻ പോലും പേടിയാണ്. ഒന്നും അറിയാതെ നിങ്ങളുടെ പിറകെ ഉണ്ടായത് എനിക്ക് ഇപ്പോഴുള്ള നിങ്ങളെ പേടിയാണ്. അനിയത്തിയെ കൊല്ലാൻ നോക്കിയവളോട് നിങ്ങൾക്കുള്ള ദേഷ്യം എത്രയാണെന്ന് എനിക്കറിയാം. നിങ്ങളും അനിയത്തിയും തമ്മിലുള്ള സ്നേഹം അതെനിക്ക് പരാജയം മാത്രമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. വേദനയോടാണെങ്കിലും സിദ്ധാർത്ഥ കൃതികയും തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ എന്റെ അച്ചോടനായി നിങ്ങൾ എന്നും എന്റെ ഉള്ളിലുണ്ടാവും, ആരും അറിയാതെ. ഗായത്രി വായിച്ചു നിർത്തിയത് ഞെട്ടലോടെയായിരുന്നു. അവൾ കൃതികയെ നോക്കി. അവൾ അപ്പോഴും നല്ല മയക്കത്തിലായിരുന്നു. മാനസികമായി തളർന്ന കൃതികയോട് അതിനെക്കുറിച്ച് ചോദിക്കുവാൻ ഗായത്രിക്ക് തോന്നിയില്ല. അതവളെ കൂടുതൽ തളർത്തുമെന്ന് ഗായത്രിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗായത്രി കൃതികയോട് ഒന്നും പറയാൻ നിന്നില്ല. ഗായത്രി എല്ലാം പഴയതുപോലെ വെച്ചു. ഗായത്രി സിദ്ധാർത്ഥിനെ കോൾ ചെയ്തു. ഗായു, സിദ്ധാർത്ഥ് കോൾ അറ്റൻഡ് ചെയ്തു. എന്നെ എവിടെയാണ്? ഞാൻ ഓഫീസിൽ. എന്താ ഗായു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഏട്ടനൊന്ന് കാണണം. അതിനെന്താ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് വരാം. അത് വേണ്ട, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. എപ്പോ? ഏട്ടൻ എപ്പോ ഫ്രീ ആകും അപ്പൊ കാണാം നമുക്ക്. അങ്ങനെയെങ്കിൽ നീ ബീച്ചിലേക്ക് പോവാം, ഒരു 2 മണിയാകുമ്പോ. ഞാൻ വരാം. എന്താടി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ? നീ കാര്യം പറയേ. ഇവിടെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്, അതുകൊണ്ടാണ്. എന്ത്? ആ ഞാൻ വൈകിട്ട് പറയാം. എന്നെ അങ്ങോട്ട് വാ, ഞാൻ വെച്ചേക്ക് പോവാണേ. സിദ്ധാർത്ഥ ഒന്ന് മൂളി. ഗായത്രി കോള് കണ്ടു ചെയ്തു. സിദ്ധാർത്ഥ് പല കാര്യങ്ങളും ഓർത്തു. ഗായത്രി അക്ഷമയോടെ സിദ്ധാർത്ഥിനെ കാത്തു നിന്നു. നീ വന്നിട്ട് ഒത്തിരി നേരായി. സിദ്ധാർത്ഥ് തന്റെ ഓഫീഷ്യൽ കാറ് ഗായത്രിക്ക് അരികിലായി നിർത്തി. എന്നാൽ പോലീസ് യൂണിഫോമിലായിരുന്നു സിദ്ധാർത്ഥ് അപ്പോൾ. കുറച്ചായതുള്ളൂ. എന്താ കാണണമെന്ന് പറഞ്ഞത്? എന്താണ് കാരണം? സിദ്ധാർത്ഥ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. ഏട്ടൻ വാ, പറയാം. ഗായത്രി മുന്നോട്ട് നടന്നു. അവളുടെ മുഖത്ത് ഗൗരവം സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു. അവർ ഇരുവരും മുൻപോട്ട് നടന്നു. ആളൊടിഞ്ഞൊരു ബെഞ്ചിൽ അവരിരുന്നു. നീ കാര്യം പറ ഗായു. ഏട്ടന് നേരത്തെ കൃതികയെ അറിയാമായിരുന്നു. ഗായത്രിയുടെ ചോദ്യം കേട്ട സിദ്ധാർത്ഥ് ഞെട്ടി. എന്താ നീ ഇപ്പൊ ചോദിക്കാൻ? ഏട്ടൻ എനിക്ക് എല്ലാം അറിയാം. അവൾക്ക് ഏട്ടന് ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം ഏട്ടനുണ്ടോ? നീ ഇതെന്തൊക്കെയാണ് ഗായു ഈ പറയുന്നത്? ഞാൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അത് പറയുമ്പോൾ സിദ്ധാർത്ഥന്റെ ശബ്ദം ഇട്ടിരിക്കുന്നു. ഗായത്രിയെ നോക്കുവാനാവാതെ അവൻ ചുറ്റും കണ്ണുകൾ ഓടിച്ചു. അപ്പൊ ഏട്ടന് കൃതികയെ ഇഷ്ടല്ലേ? അല്ല. എന്തിനേട്ട ഏട്ടനോട് കള്ളം പറയുന്നത്? ഏട്ടൻ അവളോട് ദേഷ്യം ഉണ്ടാകും. പക്ഷെ അതിലേറെ ഇഷ്ടല്ലേ? അവളുടെ അവസ്ഥയോത് നേറുകയല്ലേ ഏട്ടനിപ്പോ?
എന്തിന്? എനിക്ക് അവളുടെ ദേഷ്യമാണ്. അങ്ങനെയുള്ള അവളുടെ ഒരു അവസ്ഥയും എന്നെ വേദനിപ്പിക്കില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒരിക്കൽ പോലും എന്നെ അവളെ കാണാൻ കൂട്ടാക്കിയില്ല? ഇതിനോടകം എത്ര തവണ എന്നെ അവിടെ വന്നു. എന്നിട്ടും കാരണം അവളോട് എനിക്കുള്ള ദേഷ്യം കൊണ്ട്. ദേഷ്യമായിരുന്നെങ്കിൽ എന്നെ അവളെ കാണുമായിരുന്നു, അവളുടെ ആ അവസ്ഥയോട് സന്തോഷിക്കുമായിരുന്നു, അത് കാണുവാൻ ആഗ്രഹിക്കുമായിരുന്നു. എന്നോട് കള്ളം പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കൽ പോലും എന്റെ കൃതിക്കോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കുവാൻ സിദ്ധാർത്ഥന് കഴിയുമായിരുന്നില്ല. അതെ, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നോ ഒരിക്കൽ, എന്നും അവളെ കാണുവാൻ കൊതിച്ചിരുന്നു. പക്ഷെ നീ അവളുടെ ശത്രുവാണെന്ന് അറിഞ്ഞതോടെ ആ ഇഷ്ടം കുറഞ്ഞു. നിന്നെ ശത്രുവായി കാണുന്ന ഒരാളെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? പിന്നെ അവൾ നിന്നെ കൊല്ലാൻ നോക്കിയില്ലേ? അങ്ങനെയുള്ള അവളിപ്പോ ഇഷ്ടമല്ല, പകരം വെറുപ്പാണ്. ഇനി എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സമയം കിട്ടുമെന്ന് വായിച്ചു നോക്കണം എനിക്ക് വേണ്ടിയെങ്കിലും. ഗായത്രി കൃതികേട് ഡയറി സിദ്ധാർത്ഥനെ നീട്ടി. സിദ്ധാർത്ഥ സംശയത്തോടെ അതിലേക്ക് നോക്കി. എന്തായത്? അത് വായിച്ചറിയേണ്ട കാര്യമാണ്. ഏട്ടൻ വായിച്ചു നോക്ക്. ഗായത്രി പറയുന്നത് കേട്ട് സിദ്ധാർത്ഥ അത് കയ്യിലേക്ക് വാങ്ങി. എങ്ങനെ ഞാൻ പോവാണ് ഏട്ടാ, എല്ലാരും അന്വേഷിക്കുന്നുണ്ടാകും. ഞാൻ കൊണ്ടേക്കാം. വേണ്ടേട്ടാ, ഞാൻ കൃതികേട് കാറിനാണ് വന്നത്. അവരിരുവരും കാറിനടുത്തേക്ക് നടന്നു. സിദ്ധാർത്ഥ കാറിലേക്ക് ഒന്ന് നോക്കി. ഏട്ടാ, ഇഷ്ടമുള്ളവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത്. ചില സമയങ്ങളിൽ മാറവേ നമ്മൾ മനുഷ്യർക്ക് ആവശ്യമാണ്. ഇപ്പൊ ഏട്ടന് ചിലതൊക്കെ മറക്കേണ്ട സമയമാണ്. ഏട്ടൻ എത്ര ദേഷ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞാലും കൃതികയുള്ള ഏട്ടന്റെ ഇഷ്ടം അത് വിട്ടുകളയാൻ ഏട്ടൻ ആകില്ല. അതാണ് പ്രണയം. അത്രയും പറഞ്ഞ് ഗായത്രി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഒന്നുകൂടെ യാത്ര ചോദിച്ച് അവൾ അവിടെ നിന്നും പോയി. ഗായത്രി തിരിച്ച് വീട്ടിലെത്തുമ്പോ കാണുന്നത് അദ്ദേഹത്തിനും കൈലാസിനും മാവണിക്കും ഒപ്പം പുറത്തിരുന്ന് സംസാരിക്കുന്ന കൃതികയാണ്. കൃതിക്ക് അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും അവൾ സംസാരിക്കുന്നത് കേട്ടിരുന്നു. ഗായത്രിയും അവർക്കൊപ്പം ചേർന്നു. ഗായത്രിയെ കണ്ട് കൃതിക്കൊന്ന് ചിരിച്ചു. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ മുതല് അച്ഛനും അമ്മയും എന്തൊക്കെയോ പരിപാടിയിലാണ്. രണ്ടാളും എന്തൊക്കെയോ പണികൾ ചെയ്യുന്നുണ്ട്. എന്നെ കണ്ടതോടെ ആ പണികൾ എനിക്ക് കിട്ടി. ആരൊക്കെ വീട്ടില് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും തിരക്കിട്ട് പണികൾ ചെയ്യാൻ മാത്രം ആരാണ് വരുന്നതെന്ന സംശയത്തിലാണ് ഞാനിപ്പോ. അവന്തി മതി, നീ പോയി വേഗം റെഡിയായി വാ. പാത്രം കഴുകി കഴിഞ്ഞതും പോരാളി പറഞ്ഞു. ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി. ഷർട്ടും പാലാസയാണ് ഇട്ടിരിക്കുന്നത്. എന്തിനാ ഇത് പോരെ? പോരാ, നീ പോയി റെഡിയാവാ നോക്ക്. ഇനി പുറത്തു വല്ലത് പോകാനുണ്ടോ എന്ന സംശയത്തോടെ ഞാൻ റൂമിലേക്ക് പോയി. അലമാരിൽ നിന്ന് ഒരു ചുരിദാർ എടുത്തിട്ടു. അപ്പോഴേക്കും പോരാളി അവിടേക്ക് വന്നു. അവന്തി ഇതിട്ടാ മതി. പോരാളി ഒരു സാരി എന്റെ കയ്യിൽ വെച്ച് തന്നുകൊണ്ട് പറഞ്ഞു. ഇതോ, സാരി ഒന്നും വേണ്ട, അമ്മൊന്ന് പോയേ. അവന്തി കളിക്കല്ലേ, എനിക്ക് വേറെയും കുറെ പണിയുണ്ട്. മര്യാദക്ക് പറഞ്ഞതനുസരിച്ച് എനിക്ക് സാരൊന്നും ചേരില്ല. ഇത് എങ്ങനെ ഉടുക്കുന്ന പോലും അറിയില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യാനാണ്? അത് ഞാൻ ഉടുപ്പിച്ചു തന്നോളാം, നീ ഒന്ന് നേരെ നിന്ന് തന്നാ മതി. പക്ഷെ അതൊന്നും ശ. അവന്തി പറയാൻ തുടങ്ങിയതും പോരാളിയുടെ നോട്ടം കണ്ട് അവൾ പറയുന്നത് നിർത്തി. പോരാളി നല്ല രീതിയിൽ സാരി ഉടുപ്പിച്ച ശേഷം അവിടെ നിന്ന് പോയി. എന്താണ് സംഭവം എന്നറിയാതെ തെക്കോട്ടും വടക്കോട്ടും നടന്നപ്പോഴാണ് ആരോ കോളിയും ബെല്ലടിക്കുന്നത് കേട്ടത്. ആരാണ് വന്നതെന്ന് അറിയാനായി അവൾ താഴേക്ക് പോയി. എന്നാ പോരാളി വഴി മുടക്കി, പോയി റൂമിലിരിക്കാൻ പറഞ്ഞു. അതേ പോരാളി കുറച്ചു കഴിഞ്ഞപ്പോ എന്നെയും കൊണ്ട് അവിടേക്ക് പോയി. കയ്യിലൊരു ട്രേ ചായ നിന്നു. വന്നവർ ഞാൻ ശരിക്കും സ്മരിച്ചു. ഒന്നാതെ സാരി എനിക്ക് പറ്റില്ല, ഒരു വിധത്തിലാണ് നടക്കുന്നത്. അപ്പതേ കയ്യിൽ നിറയെ ചായ തന്നിരിക്കുന്നു. ഞാൻ ചായയുടെ ഉള്ള ടേബിളിൽ വെച്ചു. ഒരു വിധത്തിൽ നിരത്തി നോക്കി നടന്നത് കാരണം വന്നവരെ ഞാൻ കണ്ടില്ല. അവർക്ക് ചായ എടുത്ത് കൊടുക്കാവന്തി ഒന്ന് തിരിഞ്ഞതും അച്ഛൻ പറഞ്ഞു. ഞാൻ അച്ഛയെ ഒന്ന് നോക്കി. എന്നാൽ അച്ഛൻ നന്നായി വിളിച്ചു കാണിച്ചു. ഞാൻ അച്ഛയെ കല്ലിച്ച് നോക്കിയ ശേഷം വന്നവരെ നോക്കി. അത് കണ്ട ഞാൻ ഞെട്ടി. നിങ്ങളെന്ത് ഇവിടെ? അത് എല്ലാരും കൂടെ പെട്ടെന്ന് കണ്ട ഞെട്ടലിൽ ഞാൻ പറഞ്ഞു. നിങ്ങളെ അവരെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? ഞെട്ടി നിൽക്കാതെ കാര്യം പറയാൻ നോക്ക്. അത് മറന്നുപോയി, ഇപ്പൊ പറഞ്ഞു തരാവേ. ഫസ്റ്റ് എന്റെ ചങ്ക്, പേര് ഗായത്രി, എല്ലാവർക്കും അറിയാന്ന് കരുതുന്നു. കൂടെ അവളുടെ ഭർത്താവ് അദ്ദേഹം സാറ്. സാറെന്ന് വിളിക്കാൻ കാരണം എന്നെ പഠിപ്പിക്കുന്ന ആളല്ലേ, പഠിപ്പിക്കുന്നതല്ല പഠിപ്പിച്ച ആളല്ലേ. പിന്നെ എന്റെ ശത്രുവായിരുന്ന ഇപ്പൊ ഒരു സുഹൃത്തായ കൃതിക. കുറച്ചായതേ ഉള്ളൂ അവിടെ സൗദ ആരംഭിച്ചിട്ട്. ഇപ്പൊ എനിക്കൊരു ദേഷ്യമല്ല, കാരണം ഇപ്പൊ എനിക്കറിയാം അവൾ ആൻസികയുടെ പിടിയിലകപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ദേഷ്യമൊന്നുമില്ല, മറിച്ച് വേദനയുണ്ട് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ. അടുത്ത ആളെ പറയുമ്പോ എനിക്ക് ആ മുഖത്തേക്ക് നോക്കുവാൻ കഴിയില്ല, കാരണം അത് കൈലാസ് സാറാണ്. സാറിനെ നോക്കാനുള്ള ധൈര്യം എനിക്കില്ല, കാരണം എപ്പോഴും ഒരു ഇഷ്ടം എനിക്കും തോന്നിയിട്ടുണ്ട്. എന്നാ ഇപ്പത് എതിർക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. ഇനിയുള്ളവരിൽ ഒരാളെ എനിക്ക് നേരിൽ കണ്ട് പരിചയമല്ല, എങ്കിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അവളെ നിങ്ങൾക്ക് അറിയായിരിക്കും, ആവണി, കൈലാസാറിന്റെ അനിയത്തി. ഇടയ്ക്ക് ഗായത്രിയെ വിളിച്ച് ഞാൻ ആവണിയോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുറുമിയാണ് കക്ഷിയെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാണ്. അപ്പൊ വന്നവര് ഇവിടേക്കാണ്, ഇനി പറഞ്ഞെന്ന് പറഞ്ഞേക്കരുത്. നീ ആദ്യം അവർക്ക് ചായ എടുത്ത് കൊടുക്കാവന്തി.
അവന്തി ഓരോരുത്തർക്കായി ചായ എടുത്തു കൊടുത്തു. എല്ലാവരെയും നോക്കി ചിരിച്ചു. എന്നാൽ കൈലാസാറിന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഒന്ന് നോക്കാൻ ഒരുപാട് തവണ തോന്നി. എന്നാൽ എന്തോന്ന് എന്നെ വിലക്കും പോലെ. ഇനി പറയേ, എന്താ ചെക്കാര്യം? അത് കൈലാസിന് നിന്നോടൊന്നും പറയാനുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം കൈലാസ് നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? അതിന് നീ മറുപടി കൊടുത്തില്ലെന്ന് പറഞ്ഞു. അച്ഛത് പറയുമ്പോ എന്താ പറയുകയെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനായി ഒരിക്കൽ കൂടി ആ ഹൃദയം വേദനിപ്പിക്കുന്ന ചിന്ത മാത്രമായിരുന്നു ആ സമയം എനിക്കുള്ളു. അതച്ച ഞാൻ നീ ചെല്ലേ, കൈലാസിന് എന്താ പറയാനുള്ളതെന്ന് അറിയാലോ. ഞാൻ പറയാൻ തുടങ്ങിയതും അച്ഛൻ പറഞ്ഞു. അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ കൈലാസാർ എഴുന്നേറ്റു. കൈലാസാർ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരെയും ഒന്ന് നോക്കി ഞാനും പിറകെ പോയി. സത്യത്തിൽ എന്ത് പറയുന്ന എനിക്ക് അറിയില്ലായിരുന്നു. സാറ് വെളിയിലെ മാവിന്റെ ചുവട്ടിൽ നിലപ്പുറപ്പിച്ചു. ഞാനും അവിടേക്ക് പോയി. കുറെ നേരം ഞങ്ങൾക്കിടയിൽ മൗനം സ്ഥാനം പിടിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും എന്ത് പറയുന്നത് എന്നിലൊരു ചോദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഞാനിവിടെ അടുത്തൊരു വീട്ടിലൊരു കാര്യത്തിന് വന്നതാണ്. അവ ഗായത്രിയാണ് ഇവിടെ കൂടെ കയറാന്ന് പറഞ്ഞത്. മൗനത്തെ ഭേദിച്ച് കൈലാസ് പറഞ്ഞു തുടങ്ങി. ഇവിടെ അടുത്തോ ഒരു പെണ്ണുകാളന് വന്നതാണ്. സത്യത്തിൽ സാറത് പറഞ്ഞപ്പോ എനിക്കുണ്ടായ ഞെട്ടല് അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് ആവില്ല. ഒരു ഇടിവിന്റെ എന്നിൽ നിന്ന് കടന്നു പോയതുപോലെ. എന്നിട്ട് ഒരു ഞെട്ടലോട് അതിലേറെ വേദനയോടെയാണ് ഞാനത് പറഞ്ഞത്. എന്റെ കണ്ണെന്നറിയാതിരിക്കാൻ ഞാൻ ആവുന്ന പോലെ ശ്രമിച്ചു. എന്നിട്ട് എന്താവൻ, ആ കുട്ടിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ആ കുട്ടിയെ. കോഴി, സാറത് പറഞ്ഞത് ദേഷ്യം വന്നു. പറഞ്ഞത് ഉറക്കെയായി എന്നൊരു സംശയമല്ല. അതില്ല, സംശയമല്ല, കേട്ട് കാണാം. പക്ഷെ ദേഷ്യമൊന്നുമില്ല, പകരൊരു കള്ളച്ചിരിയാണ് ആ മുഖത്തുള്ളത്. അതെ, ഞാൻ എന്റെ വീട്ടില് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിനെ ഇഷ്ടമാണെന്ന്. ഇപ്പൊ എന്റെ വീട്ടിലും നിന്റെ വീട്ടിലും സമ്മതമാണ്. ഇപ്പൊ ഇനി അറിയാനുള്ളത് നിന്റെ തീരുമാനമാണ്. കൈലാസ് കുറെ കൂടെ അവൾക്ക് അടുത്തേക്ക് നീങ്ങിന്നുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് കാണാൻ പോയ കുട്ടി? അത് നീ തന്നെയാണ്. പിന്നെ നീ വിളിച്ചത് ഞാൻ കേട്ടു. കോഴിയല്ലേ, അതിൽ നിന്ന് ഞാൻ വൈകാതെ തരാട്ടോ. കൈലാസ് ഒരു കള്ളച്ചിരിയോടെ മീശ പിരിച്ചു. കഴിഞ്ഞില്ലേടാ, അപ്പോഴേക്കും മദ്യത്തെ അവിടേക്ക് വന്നു. പിറകെ ബാക്കിയുള്ളരും ദാ വരുന്നു. നിന്റെ തീരുമാനം അച്ഛനോട് പറഞ്ഞാ മതിട്ടോ. കൈലാസ് അവരോട് പറഞ്ഞ ശേഷം അവന്തികയോട് പറഞ്ഞു. കൈലാസ് അവർക്ക് അടുത്തേക്ക് പോയി. അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. അവര് പോയതും ഞാൻ അച്ഛയെ നോക്കി. സത്യത്തിൽ അപ്പോഴാണ് എന്റെ കണ്ണ് നിറഞ്ഞത്. അച്ഛോ? ഞാൻ അച്ഛയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ട പോരാളിയുടെ കണ്ണ് നിറഞ്ഞു. നിനക്ക് കൈലാസിനെ ഇഷ്ടായിരുന്നല്ലേ, മോൾക്ക് നേരത്തെ പറയായിരുന്നില്ലേ? അതച്ഛോ, ഞാൻ ഇനി ഒന്നും പറയണ്ട. എനിക്കറിയാവുന്നതല്ല നിന്നെ. അച്ഛൻ സമ്മതിക്കില്ലെന്ന് കരുതി എന്റെ മോള്. കൈലാസ് നല്ല പയ്യനാണ്, എന്റെ മോളെ പൊന്നു പോലെ നോക്കുമ്പോൾ. അത് മതി അച്ഛനെ. അയാൾ അവന്തിയുടെ നെറ്റിൽ ചുംബിച്ചു. ഒരച്ഛന്റെ സ്നേഹം അവളുണ്ടായിരുന്നു ആ ചുംബനത്തിൽ. അവൾ അച്ഛയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സിദ്ധാർത്ഥ് പലയാവൃത്തിയായിട്ട് ഏറി വായിച്ചു. ഞാൻ അവൾ ആദ്യമായി കണ്ടത് ഒരു ആക്സിഡന്റിലൂടെയാണ്. അപ്പൊ ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് എപ്പോഴും അത് മാറി. പിന്നീട് പലപ്പോഴായി ഞാൻ അവളെ കണ്ടു. അത് യാദൃശ്ചികല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്കധികം സമയം വേണ്ടി വന്നില്ല. പിന്നീടുള്ള ഒരു ദിവസം പോലും ഞാൻ അവളെ കാണാതിരുന്നിട്ടില്ല. എന്തെങ്കിലും കാണാതിരുന്ന വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞാൻ പതിയെ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ ഇഷ്ടം അവളിൽ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും പരസ്പരം അത് പറയുവാൻ ഞങ്ങൾ താല്പര്യം കാണിച്ചില്ല. ഗായത്രിയുടെ വിവാഹശേഷമാണ് അവളെ പറ്റി കൂടുതൽ അറിഞ്ഞത്. പലപ്പോഴായി ഗായത്രിയെ ശല്യം ചെയ്ത ഗായത്രിയുടെ ശത്രുക്രിതികയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൂടെ ഞാൻ അവളെ വെറുത്തിരുന്നു. എന്നാൽ അതേ അവളാണ് എന്റെ മനസ്സിൽ ഇടം കണ്ടെത്തിയതെന്നത് എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു ആ നാളുകളിൽ ഞാൻ. എന്നാൽ എന്റെ കൺമുന്നിൽ വെച്ച് കൃതിക ഗായത്രിയെ കൊല്ലാൻ നോക്കി. അത് അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കരുതി കൂട്ടി അവൾ എന്റെ കായുവിനെ. എനിക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അവളോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും വേണ്ടായിരുന്നെന്ന് എനിക്കൊരിക്കലും പോലും തോന്നിയിട്ടില്ല. പിന്നീട് അവിടെ ഉള്ള ദേഷ്യം കുറഞ്ഞിരുന്നില്ല. കൃതിക തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയെന്ന് പലരും പറഞ്ഞു. അതെന്റെ മനസ്സും വിശ്വസിച്ചു. എന്നാൽ എന്റെ തലച്ചോറ് മാത്രം അത് വിശ്വസിച്ചില്ല. അവളോട് ക്ഷമിക്കുവാൻ എനിക്കാകുമായിരുന്നില്ല. എന്നാൽ അന്ന് എസ് കെ അവളെ തട്ടിക്കൊണ്ടുപോയി എന്ന് അറിഞ്ഞത് മുതൽ ഞാൻ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു അവളെ താൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന സത്യം. ബോധമില്ലാതെ കിടക്കുന്ന കൃതികയെ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അപ്പോഴാണ് അദ്ദേഹം എന്നോട് അവളെയും കൊണ്ട് പോകാൻ പറഞ്ഞത്. അവളെ ഞാൻ എന്റെ കയ്യിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് അവളോട് അല്പം പോലും ദേഷ്യം ഉണ്ടായിരുന്നില്ല. എന്നോട് ചേർന്നവൾ കിടന്നപ്പോ ഞാൻ സത്യത്തിലെല്ലാം മറന്നിരുന്നു. പിന്നീട് കൃതികയുടെ അവസ്ഥ ഓരോരുത്തർ പറഞ്ഞറിഞ്ഞു. അവളെ കാണണമെന്ന ആഗ്രഹം ഏറെയായിരുന്നു. എന്നാൽ ഓരോരുത്തർ പറഞ്ഞറിഞ്ഞ അവളുടെ അവസ്ഥ, അത് നേരിൽ കാണുവാനുള്ള ശക്തി എനിക്കില്ല. തളർന്നവളെ കാണുവാൻ എനിക്കാകില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അവളെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത്രയും എന്റെ ഗായുവിനെ ഉപദ്രവിച്ച അവളോട് അത് പറയുവാൻ എനിക്ക് കഴിയില്ല. സിദ്ധാർത്ഥ ആ ഡയറി തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഡീ, ബാൽക്കണിയിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു ഗായി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി അദ്ദേഹത്തിനെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ അറിയാം അവനെന്തോ ദേഷ്യത്തിലാണെന്ന്. എന്താ, എന്ത് പറ്റി?
അദ്ദേഹത്തിന്റെ ദേഷ്യം കണ്ട് എന്തോ ഭയം തോന്നിയെങ്കിലും അത് മറച്ചു പിടിച്ച് ഗായത്രി ചോദിച്ചു, നീ ഇവിടെ എന്തോ നോക്കിയിരിക്കാണ്, എത്ര നേരായി ഞാൻ അന്വേഷിക്കുന്നു. അത് ഞാനിവിടെ വെറുതെ, എന്താ ആദ്യത്തെ പ്രശ്നം, കാര്യം പറയേ. ഇത്രയായിട്ട് നിനക്ക് മതിയായില്ലല്ലേ, ഇനി ഞാൻ തന്നെ അത് പറയണം. എന്താണെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ അറിയാനാണ്? എങ്കി വാ, ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം ഗായത്രിയുടെ കയ്യിൽ പിടിച്ച് നടന്നു. കാര്യം അറിയാതെ അവന് പിന്നാലാ പോയി. അദ്ദേഹത്തിന്റെ കാറ് മുൻപോട്ട് പോയി. ഏത് വഴിയാണ് ഈ പോകുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. അവൾ അദ്ദേഹത്തിനോട് എങ്ങോട്ടാണ് പോകുമെന്ന് ചോദിച്ചെങ്കിലും ദേഷ്യത്തോടെ ഉള്ളൊരു നോട്ടമായിരുന്നു അതിന്റെ മറുപടി. അതോടെ ഗായത്രി ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് നോക്കിയിരുന്നു. നല്ല ഇരുട്ടുണ്ടായിരുന്നു. അവൾ ആ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. പതിയവൾ ഉറക്കത്തിലേക്ക് പഴുതി പോയി. ഒരു ചെറു ചിരിയോടെ അവൻ അവളെ നോക്കി. സോറി ഗായു, വെറുതെ ഒരു രസത്തിന് ദേഷ്യപ്പെടുന്നതാണ്. ദേഷ്യപ്പെടുമ്പോൾ നല്ല രസം. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് ദേഷ്യം മാറ്റാം. അദ്ദേഹം ഗായത്രിയെ നോക്കി പറഞ്ഞു. ഇരുട്ട് മാറി തുടങ്ങി. മഞ്ഞുകാരന റോഡൊന്നും കാണുവാൻ പോലും ഉണ്ടായിരുന്നില്ല. അതിലൂടെ അദ്ദേഹം ഡ്രൈവ് ചെയ്തു. ഗായത്രി കണ്ണു തുറന്നു അദ്ദേഹത്തിനെ നോക്കി. അവൻ തന്നെ നോക്കിയിരിക്കുകയാണ്. സത്യത്തിൽ അത് കണ്ടപ്പോ പെട്ടെന്ന് എന്തോ പോലെയായിരുന്നു. പെട്ടെന്നാണ് ഇന്നലെ അദ്ദേഹം ദേഷ്യപ്പെടുത്തി ഗായത്രി കൊടുത്തത്. എന്നാൽ ഇപ്പോ ദേഷ്യം തീരെയില്ല. അത് ഗായത്രിക്ക് അത്ഭുതമായിരുന്നു. അവൾ ചുറ്റും നോക്കി. മഞ്ഞ് നന്നായി മൂടിയിരിക്കുകയാണ്. നമ്മളിത് എവിടെയാണ്? ഇന്നലെ എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ആ ദേഷ്യം മാരെങ്കിലും വീണ്ടും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കണമെന്ന് കരുതി. എന്നാൽ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഒരു ഷോള അദ്ദേഹം ഗായത്രിക്ക് കൊടുത്തു. ഒന്നും മിണ്ടാതെ അദ്ദേഹം കാറിന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ഇറങ്ങിയത് ഗായത്രിയും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ആ ഷോളിന്റെ ഉപയോഗം ഗായത്രിക്ക് മനസ്സിലാകരുത്. തണുത്തിട്ട് വയ്യ, ഗായത്രി ആ ഷോളെടുത്ത് മൂടി. അദ്ദേഹം മുൻപോട്ട് നടന്നു. അവൻ ഫോണിൽ നോക്കിയാണ് നടക്കുന്നത്. ആ വഴികൾ എവിടെയോ കണ്ടെന്ന് നല്ല ഓർമ്മ ഗായത്രിക്കുണ്ടായിരുന്നു. അവൾ ആ സ്ഥലം ഓർത്തെടുത്തു.